ബാക്ക് അരുമിശി ലവേഴ്സ്. ഇന്നൊരു ഓൾ ടുഗദർ വേറെ ലൊക്കേഷൻ, ലൊക്കേഷൻ അല്ല വേറെ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. എന്താന്ന് ഞാൻ പറയാം, ഇന്ന് ഞങ്ങളൊരു ട്രിപ്പിന് പോവാണ്. അപ്പൊ ട്രിപ്പിന് പോകുമ്പോ വീഡിയോ തുടങ്ങേണ്ടത് ഇങ്ങനെയല്ലോ അല്ലേ, പാക്കിംഗ് വെച്ചിട്ടല്ലേ വീഡിയോ തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ പാക്കിംഗ്. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, എന്റെ വീഡിയോ ഇനി അങ്ങോട്ടുള്ളത് മിസ്സാവാതെ കാണുന്നുണ്ടെങ്കിൽ എന്താണ് ഈ ബട്ടൺ, പിന്നെ അതിൽ ഓർണം പോലും മിസ്സാവണമെന്നുണ്ടെങ്കിൽ ഓൾ നോർ ഓപ്ഷൻ, ഇത്രയും കേക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് ജമ്പ്. ഓരോന്നോരോന്ന് എടുത്ത് തേച്ച് നോക്കിയാണ്. ശരിക്കും പറഞ്ഞാലേ ഭയങ്കരമായിട്ട് ചുളിവൊന്ന് മാറ്റിയിട്ടൊന്നും ഞാൻ തേക്കുന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണേ ഉള്ളൂ. കാരണം ചില ഡ്രസ്സൊക്കെ കുറച്ച് നാളായി പുറത്തേക്ക് എടുത്തിട്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് തേച്ച് വെക്കാന്ന് വിചാരിച്ച്. ഇപ്പൊ 7 മണിയായി, ഇനിയിപ്പോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് വേണം ജിമ്മിലേക്ക് പോവാൻ. ഇനി 2-3 ദിവസം കൂടിയേ ഉള്ളൂ. ഓരോ ഡ്രസ്സിന്റെ പേരെഴുതിട്ടുള്ളത് ഒരുമിച്ച് തന്നെ വെക്കാണ് കേട്ടോ, എല്ലാവരും അങ്ങനെ ഇരിക്കല്ലേ വെക്കുന്നത്, അതാണ് ഞാനിപ്പോ ചെയ്യുന്നത്. പിന്നെ ഇത്തവണത്തെ ഡ്രസ്സിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ ലുക്ക് ബുക്ക് ആയിട്ട് എന്തായാലും ഇടാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണണം കേട്ടോ. കാരണം എന്താണ്, സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു ലുക്ക് ബുക്കാണ്, കംപ്ലീറ്റ് വെക്കേഷൻ ലുക്ക് ബുക്കാണത്. തുണികളൊക്കെ ഞങ്ങൾ ഇന്നലെ കുറച്ച് തേച്ചൊക്കെ വെച്ചു. എന്റെയും പിന്നെ വാക്കുട്ടിയുടെയും തുണികളെല്ലാം ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞില്ല എന്താ തെറ്റുണ്ടെന്ന്. നീ എന്താണ്, എനിക്ക് ഈ ഡയലോഗ് പിന്നെയും പിന്നെ പറയാൻ പറ്റില്ല, പഴയ ജിംനാസിയാണ്. അതായത് എന്റെ തുണികളും അവളുടെ തുണികളും ഇന്നലെ തേച്ച് വെച്ചിട്ടുണ്ട്, തരം തിരിച്ചു വെച്ചു. ഇനി അത് 2 ബാഗാണ് എടുക്കുന്നത്. സാധാരണ ഞങ്ങള് 2 മുതൽ 4 ബാഗ് വരെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം യാത്ര കുറച്ച് ദിവസമേ ഉള്ളൂ എന്നത് കൊണ്ടാണ് ഞങ്ങൾ 2 ബാഗിലേക്ക് ആക്കിയത്. അതിന്റെ ഒരെണ്ണം നിങ്ങൾക്ക് കാണാം ഇവിടെ ഉണ്ട്. ഇതൊരു പെട്ടിയാണ്, പിന്നെ ഇതൊരു ബാഗാണ്, ഇത് ഇത്ര വലിയ ബാഗാണ്. ഇതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉള്ളു. ഇതില് എന്റെ തുണികളും ചുളുങ്ങാതിരിക്കാനായിട്ട് വാക്കുട്ടിയുടെ തുണികൾ ഇതിനകത്താണ് എടുക്കുന്നത്. പിന്നെ എല്ലാം തവണ ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോ മിസ്റ്റർ വിജയ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും, അപ്പൊ ഇങ്ങനെ ടിക്ക് ചെയ്ത് പോകും കേട്ടോ. അപ്പൊ ഇതിൽ ഓരോന്നും എടുത്തു കഴിഞ്ഞാല് അത് ടിക്ക് ചെയ്ത് ബാഗിലെടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോകും. എന്തെങ്കിലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് എപ്പോഴും സൂക്ഷിക്കും. ഈ ഒരു ലിസ്റ്റ് ഇപ്പോ ഉണ്ടാക്കണം, ഒരു ഓരോ പ്രാവശ്യം ഉണ്ടാക്കണമെന്നില്ല, ഒരു ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാം. മാസ്റ്റർ ലിസ്റ്റ് അപ്പൊ എടുത്തു നോക്കട്ടെ. ഞാനിപ്പോ കൂടുതല് ഡ്രസ്സുകളാണ് കേട്ടോ എടുത്തേക്കുന്നത്. ബീച്ചിൽ പോകുന്നോണ്ട് ഡ്രസ്സാണ് ഞാൻ കൂടുതൽ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ ഒരു എന്താ ഡ്രസ് ഇട്ടെന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്. അപ്പൊ കാണിച്ചു തരാം ഏതൊക്കെയാണ് ഡ്രസ്സ് എന്ന്. ഇപ്പൊ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു എന്താണ് അതൊരു അതുപോകും, അതുകൊണ്ട് അതിപ്പോ കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ ഇതിന് ഉൾപ്പെട്ടിട്ടുണ്ട്. പേര് ഇത് വെച്ചിരിക്കാണ് കേട്ടോ ഞാൻ. ഇത് കണ്ടോ, ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് കേട്ടോ. ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് ഇത്. എന്തായാലും ഞാൻ എടുക്കുന്നുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ എന്റെ എല്ലാ സാധനങ്ങളും റെഡിയായി. ഇനി മിസ്റ്റർ ഹസ്ബൻഡിന്റെ ഈ ബാഗിലാണ് വെക്കുന്നത് കേട്ടോ. ഈ ബാഗ് അത്യാവശ്യം നല്ല ബാഗാണ് കേട്ടോ. ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ്, 900 rupees. അത്യാവശ്യം നല്ലതായിട്ട് സാധനങ്ങളും ഉള്ളു, കിട്ടിയ ബാഗാണ്. പിന്നെ ഞാനൊരു ചെറിയ പ്രിക്കോഷൻ, അതായത് മുൻകരുതൽ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി അഥവാ ഇതിൽ ഇനി എന്തെങ്കിലും വെള്ളം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണ്, എന്തെങ്കിലും മഴ പെയ്യാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കവർ ഇടുന്നതിന് ഉപരിയായി
ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കും, ഞാൻ എന്റെ ഡ്രസ് എല്ലാം, ഇത് നനയില്ല പക്ഷെ ഇത് നനയാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം കൂടി ഒരു ഈ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടായിരിക്കും ഇതിനകത്തോട് വെക്കുന്നത്. യെസ്, ഞാൻ കൂടുതലും ബർമുഡാസ് പിന്നെ ഷോർട്സ് ഷോർട്സും ഷർട്ട് പിന്നെ ഒന്ന് രണ്ട് അയക്കലത്ത് മറ്റേ കുതിര ടീഷർട്ട് ഒക്കെ അതൊക്കെ ഞാൻ ഫൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ഞാൻ മെയിൻ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഇതിനകത്ത് കാണിച്ചു. ഇത് ഞാൻ ഇങ്ങനെ മടക്കി ഒരു കുട്ടിയാണ് പോകുന്നത്. മറ്റേ നമ്മള് ബന്ദിപ്പൂരോ റോഡിൽ കൂടെ പോകുമ്പോ ഇതുപോലെ പിന്നെ കട്ടപ്പന ഭാഗത്തൊക്കെ. ആള് പക്ഷെ ആളുടെ എല്ലാ ഡ്രസ്സും കൂടി ഒരെണ്ണത്തിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ, ഷോർട്സും എന്റെ ഇത്രേ ഉള്ളൂ, മനസ്സിലായി. കുറച്ച് സാധനങ്ങളുടെ ഇതിനകത്ത് വെക്കാനുണ്ട്, അത് എടുക്കാൻ വേണ്ടി ശ്രീമതി ഒരു കാര്യമുണ്ട്, ഇവിടെ ഇരുന്ന് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാണ്, എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചു കൊടുക്കണം ഞാനാണ് കേട്ടോ. അത് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. ആ സാധനങ്ങളൊക്കെ അവിടെ ഞാൻ എടുത്തു വെച്ചേക്കണേ ഞാനാണ്. അത് ജസ്റ്റ് അവിടെ നിങ്ങോട് കൊണ്ടുവരുന്ന പണി മാത്രമേ ഈ ദേഹത്തിനുള്ളൂ, മനസ്സിലായില്ലേ. ശ്രീമതി ഭാവിക്കുട്ടി ഭാഗവത് ആശാദി ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ഒക്കെ എടുത്ത് വെക്കാണ്, എന്റെ ഗ്ലാസ്സുകളാണ് അത്, എന്റെ ഷെയ്ഡ്സ് അതിന്റെ ഉള്ളിൽ വെച്ചാൽ മതി. എന്റെ ഷെയ്ഡ്സ് എല്ലാം അതിന്റെ ഉള്ളിലാണ് കേട്ടോ വെക്കണേ. അതായത് ഒരെണ്ണം ബാക്കിയല്ല ഇതിനകത്താണ് വെക്കണേ. പിന്നെ ഒരു ബീച്ച് ഹാറ്റ് ഗോവയിൽ പോയപ്പോ വാങ്ങിച്ചതാ അത്. അടുത്ത് പോരട്ടെ. അപ്പോ അങ്ങനെ ഞങ്ങളിതാ പാക്കിങ്ങിന്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മിസ്റ്റർ ഹസ്ബൻഡ് പറയൂ. ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. ആ ഈ ബാഗ് ഒന്ന് മറിച്ചിട്ടോളൂ. നിങ്ങൾ ഈ ബാഗ് കണ്ടില്ലേ, ജീപ്പിന്റെ ബാഗ്, ഇത് ബോംബെന്ന് മേടിച്ചതാണ് പറയൂ. എനിക്ക് ബോംബെന്ന് വാപ്പട്ടി മേടിച്ചാണ് മതിയായി. ഓക്കെ, ആ ബാഗൊക്കെ ശേ ബെഡൊക്കെ ആകെ അലംബിച്ചു. ഇതാ ഇതാണ് എന്റെ ബാഗ് കേട്ടാ. ഇതിലിതാ ഈ വെച്ചിരിക്കുന്നത് സ്ലൈഡ് കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ മുഴുവനും ഇരിക്കുന്നത് എൻ്റെ തലയിൽ കിട്ടുന്ന സാധനങ്ങൾ, പിന്നെ മാല കമ്മല് ആ സാധനങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ. പിന്നെ ഇതാ ഇത് ഈ ഭാഗത്ത് എൻ്റെ ഡ്രസ്സുകളാണ്, ഞാൻ ഇത്തവണ ഫുൾ ഡ്രസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ഒരു ടീഷർട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഇതും ഡ്രസ്സാണ്. ഇതെൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, ഇതിൻ്റെ താഴെ ഞാൻ വെച്ചിരിക്കുന്നത് അവിടെ എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഈ കാണുന്നതൊക്കെ ഷെയ്ഡ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് തലയിലിടാനായിട്ട് ബി ബ്ലണ്ടിൻ്റെ ഒരു ക്രീമാണ്. ഇത് കേളി ഹെയർ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങിക്കണം കേട്ടോ ഈ ഒരു ക്രീം. ഇത്രയാണ്. പിന്നെ ഇത് ഇപ്പുറത്തും ഷെയ്ഡ്സാണ്, അത്രയാണ് ഇതിനുള്ളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതാ ഇത് എൻ്റെ നിങ്ങൾക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഓയിൽ മിക്സാണ് രാത്രി ഉപയോഗിക്കാനുള്ളത്. ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വെക്കാനുള്ളത് ഇതെൻ്റെ മഞ്ഞപ്പൊടി, ഇത് എൻ്റെ കടലമാവ്, ഇത് എൻ്റെ പാൽപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇതാ ഈ കാണുന്നതാണ് മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ ബാഗ്. ഇതിൽ ഹസ്ബൻഡിൻ്റെ ഷർട്ടും ടീഷർട്ടും അങ്ങനെയുള്ളതും പുറത്തിടാനുള്ള മകത്തിരുന്നാലൊക്കെ കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ക്യാമറ വെക്കാനുള്ള മോണോപോഡാണ്. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഹസ്ബൻഡ്? ചെരുപ്പ്. ആ പിന്നെ എൻ്റെ ചെരുപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ രണ്ട്, ഞാൻ അധികം ചെരുപ്പ് എടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് രണ്ട് ചെരുപ്പാണ് എടുക്കുന്നത്. പിന്നെ ഇട്ടുകൊണ്ട് വന്ന ഷൂസും അത് ഇതാ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഈ യു സി ബിയുടെ ബാഗ്, ഇതെൻ്റെ സന്ധ്യ ബേബി തന്നാണ് എനിക്ക് ഈ യു സി ബിയുടെ ബാഗ് കൊണ്ടുപോകുന്നുണ്ട്, കാരണം ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് കുറച്ച് അത്യാവശ്യം മെഡിസിൻസ് ഒക്കെയാണ്. പിന്നെ എന്താണ് തലവേദനയ്ക്ക് പരട്ടാനുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ കള്ളിയിൽ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ, പിന്നെ ഒരു ചീപ്പ്, അത്രയേ ഉള്ളൂ കേട്ടോ ഇട്ടിരിക്കുന്നത്.
ആ പിന്നെ ഒരു വൈബ്സ്, മിസ്റ്റർ ഹസ്ബൻഡിന് ഒരു വൈബ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിട്ട് അത് ഇട്ടിട്ടുണ്ട്. അതെ, ഞാൻ നേരത്തെ ഒരു മണ്ടത്തരം പറഞ്ഞത് ചാർജറുകളാണ് കേട്ടോ. ചാർജർ, അതായത് എൻ്റെ ഫിറ്റ്ബിറ്റ് വാച്ച്, ഇതിന്റെ ചാർജർ, മൊബൈലിന്റെ ചാർജർ, അങ്ങനെ എല്ലാം, ക്യാമറയുടെ ചാർജർ എല്ലാം, കാരണം അത് നമ്മൾ എയർപോർട്ടിൽ കാണിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ മരുന്നൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കണേ? ഓ, മരുന്നതേ സെപ്പറേറ്റ് ചെയ്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. റെഡി അല്ലേ മിസ്റ്റർ ഹസ്ബൻഡ്? ഐ എം റെഡി. ഡബിൾ റെഡി. ലൈറ്റ് ഭയങ്കര കുറവാണ്, കാരണം കിരികിര മറ്റേ ഗ്രെയിൻസ് പോലെ ഉണ്ട്. അപ്പതാ ഫൈനൽ ബാഗ്, 1, 2, 3 മറ്റേ കുഞ്ഞു ബാഗ് ഒഴിവാക്കിട്ടോ. അപ്പോ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തന്നില്ലേ, ഓരോ സാധനങ്ങളും ടിക്കിട്ട് 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 ഞങ്ങൾ എല്ലാം ശരിയാക്കി, ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു. അപ്പോ ഞങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോയെന്നുള്ള താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. ഇനി നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒന്നും മിസ്സാവാതെ പാക്ക് ചെയ്യാലോ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കൊണ്ടുപോകണ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അപ്പോ ഇനി വേറെ ആരെങ്കിലും പോവാണെങ്കിൽ അവർക്ക് അത് ഉപകാരമായിരിക്കും അല്ലേ. എവിടെയാ പോന്നേ പറയൂ. മാൽദ്വീപ്സ്. ഇത്തവണ ഞങ്ങൾ മാൽദ്വീപ്സിലേക്കാണ് പോകുന്നത്. കുറെ നാളത്തെ ആഗ്രഹമാണ് മാൽദ്വീപ്സ് പോകണം എന്നുള്ളത്. അപ്പൊ ബ്ലോഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഞാൻ കുറെ വീഡിയോസ് പ്ലാൻ ചെയ്ത് അവിടെ ചെന്നിട്ട്, ഞാൻ അവിടെ ചെന്നതിന് ശേഷം മടി പിടിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. എന്ന് വെച്ചാൽ ഞാൻ വെക്കേഷൻ പോകുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാന്നല്ലേ. ബ്ലോഗ് എന്തായാലും ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളിത് ഇറങ്ങുകയാണ്. ഇപ്പോൾ എക്സാക്ട്ലി ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10:26 രാവിലെയാണ് ഫ്ലൈറ്റ്. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇനി രാത്രി യാത്ര വേണ്ടല്ലോ എന്ന് വിചാരിച്ചു, അതായത് അതിവെളുപ്പിന് യാത്രയ്ക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ് ഞങ്ങള്. ഓക്കെ, അപ്പൊ ജാനു, ജാൻ അപ്പോ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ. Let's jump into the airport. Let's jump into the airport. Bye.